തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് ആനന്ദി, കഞ്ഞിമൊഴി എന്നിവരെയായിരുന്നു. അതിനു പകരം കൃത്യമായ മനുഷ്യാവകാശ പ്രശ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. പോലീസിന്റെ കൃത്യമായ റെക്കോർഡ്സ് പ്രകാരം അവർ ആന്ധ്രാ സ്വദേശിനിയാണ്. വനിതാ ജയിലുണ്ട്. അവർ ഈ ഓർഡർ പ്രകാരമുള്ള സുധാ, സംഗീത എന്നിവർ ഈ ജയിലിലില്ല. അവരെ റിലീസ് ചെയ്യണം, ആധാർ കാർഡ് വെരിഫൈ ചെയ്തിട്ട് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും അവരെ റിലീസ് ചെയ്തു. നമസ്കാരം. ഇന്ന് മറുനാടൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ച വളരെ വലിയൊരു വീഴ്ചയാണ്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വീഴ്ച. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലെ ജ്വല്ലറിയിൽ വെച്ച് ഒന്നര മാസങ്ങൾക്ക് മുമ്പേ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോകുന്നു. പോലീസ് അന്വേഷണം നടത്തുന്നു. പ്രതികൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നു. ആന്ധ്രാ സ്വദേശികളായിട്ടുള്ള രണ്ടു പേരായിരുന്നു പ്രതികൾ. ആനന്ദി, കനിമൊഴി, ഇതാണ് അവരുടെ പേര്. പോലീസ് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടുപിടിക്കുന്നു. പക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതികൾ മറ്റ് രണ്ടുപേരാണ്. സുധാ, സംഗീത, ഇവർ രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത രണ്ടുപേർ പ്രതികളാക്കപ്പെടുന്നു, ജയിലിലടക്കപ്പെടുന്നു. 35 ദിവസത്തോളമാണ് ഈ രണ്ടുപേരും ജയിലിൽ കഴിയേണ്ടി വന്നിരിക്കുന്നത്. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എന്താണ് ഈ വീഴ്ചയുടെ വിശദാംശങ്ങളെന്ന് വക്കീലായിട്ടുള്ള മിഥുൻ നമ്മുടെ അടുത്ത് സംസാരിക്കും. നമുക്ക് അവർ തമിഴ്നാട് സ്വദേശികളുടെ രണ്ടുപേരും സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവരിപ്പോൾ നാട്ടിലില്ല, അവർ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞു. അപ്പം വക്കീൽ നമ്മളോടൊപ്പം ചേരുന്നതാണ്. ആള് മാറി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്കിപ്പോൾ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് വിവരം. എന്താണ് ഈ ഒരു വിവരത്തിന് വിശദാംശങ്ങൾ? ഈ തളിപ്പറമ്പ് പോലീസിൻ്റെ ഒരു ക്രൈമിൽ, അതായത് ഒരു മോഷണ കേസിൽ, തളിപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടത് ആനന്ദി, കഞ്ഞിമൊഴി എന്നിവരെയായിരുന്നു. അതിനു പകരം അവരറസ്റ്റ് ചെയ്തത് സുധാ, സംഗീത, തമിഴ്നാട് സ്വദേശികളെയാണ്. പോലീസിൻ്റെ ക്രൈം റെക്കോർഡ്സ് പ്രകാരം അവരുടെ പേര് ആനന്ദി, കഞ്ഞിമൊഴിയ. അവർ ആന്ധ്രക്കാരാണ്, കടപ്പ സ്വദേശികൾ ആന്ധ്രക്കാരാണ്. അപ്പം ഈവൻ സ്റ്റേറ്റ് വരെ മാറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ മേലെ ലോവർ കോർട്ടിലൊരു ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. ആ ബെയിൽ ആപ്ലിക്കേഷൻ്റെ മേലെ നമ്മൾ ഹൈക്കോർട്ടിലും ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തു. എല്ലാ ആപ്ലിക്കേഷനിലും വളരെ കൃത്യമായി അവരുടെ അഡ്രസ്സും ഇതും ഒക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ആധാർ കാർഡ്. ഓക്കെ, മോഷണ കേസായിരുന്നു. കേസ് മോഷണ കേസായിരുന്നു. അത് തളിപ്പറമ്പിലുള്ള ഒരു ജ്വല്ലറിയിൽ നിന്ന് ഇവർ മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു കേസ്. പക്ഷേ ഇവരെ പിടിക്കുന്നത് തളിപ്പറമ്പിൽ നിന്നൊന്നുമല്ല, കൊയിലാണ്ടിയിലോ ഏതോ കൊയിലാണ്ടിയിൽ നിന്നാണ് എൻ്റെ ഒരു അറിവ്. കൊയിലാണ്ടിയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. 36 ദിവസമാണ് ഇവരെ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആദ്യം ഹൈക്കോടതി ഇവർക്ക് ഒരു 7 മുന്നിലെ ബെയിൽ അലൗ ചെയ്തിരുന്നു. അവിടെ നിന്ന് ആ ബെയിൽ അലൗ ചെയ്തതിന് ശേഷം ഞങ്ങൾ ആ ബെയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പ് മാജിസ്ട്രേറ്റ് കോർട്ടിൽ പോവുകയും മാജിസ്ട്രേറ്റിൻ്റെ റിലീസ് ഓർഡറും കൊണ്ട് കൃത്യമായി ഞങ്ങൾ ഇവിടെ പോയിരുന്നു. ഈ ജയിൽ, വനിതാ ജയിൽ, കണ്ണൂർ വനിതാ ജയിൽ. വനിതാ ജയിലെന്ന് അവർ ഈ ഓർഡർ പ്രകാരമുള്ള സുധാ, സംഗീത എന്നിവർ ഈ ജയിലിലില്ല. ഇവിടെയുള്ളത് കഞ്ഞിമൊഴി, ആനന്ദി എന്ന് പറഞ്ഞിട്ടുള്ള ആന്ധ്രാ സ്വദേശിനികളാണ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജൂനിയറിനെ മടക്കി അയക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇതിനൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പിന്നെയും സമീപിച്ചു. ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ഹൈക്കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് ഉത്തരവ് തന്നിട്ടുണ്ടായിരുന്നു. ഇവരുടെ ആധാർ കാർഡ് വെരിഫൈ ചെയ്തിട്ട് ഇവരെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വളരെ അതോറിറ്റിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഡയറക്ഷൻ തന്നെയായിരുന്നു അത്. ബിക്കോസ് അവരെ ഓൾറെഡി അവർക്ക് റിലീസ് ഓർഡർ കിട്ടിയിട്ടുള്ളതായിരുന്നു, സുധാ, സംഗീത എന്ന് പറയുന്ന ആൾക്കാർക്ക്. പക്ഷേ ഇവർ റിലീസ് ഓർഡർ കിട്ടിയിട്ട് പോലും അത് നടപ്പിലാക്കാൻ തയ്യാറായിരുന്നില്ല. രണ്ടാമത് ഹൈക്കോടതി അത് ക്ലാരിഫൈ ചെയ്തിട്ടുള്ള ഓർഡർ ഇറക്കിയതിന് ശേഷം പോലും ജയിൽ വകുപ്പ് ആ ഓർഡറിനെ മാനിക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് രണ്ടാമത് ഹേബിയസ് കോർപ്പസ്. ബിക്കോസ് പോലീസിൻ്റെയും ജയിൽ അധികൃതരുടെയും കണക്ക് പ്രകാരം, അവരുടെ റെക്കോർഡ്സ് പ്രകാരം അവിടെയുള്ളത് ആനന്ദി, കഞ്ഞിമൊഴിയാണ്. ഇവർ ആനന്ദി, കഞ്ഞിമൊഴിയാണ്. ഇവർ ശരിക്ക് സുധാ, സംഗീതയാണ്. ആ സുധാ, സംഗീതയെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു.
ആന്ധ്ര സ്വദേശിനികളാണ്. പോലീസിന്റെ കൃത്യമായ റെക്കോർഡ്സ് പ്രകാരം അവർ ആന്ധ്ര സ്വദേശിനികളാണ്. തമിഴ്നാട് സ്വദേശി മാത്രമല്ല, അവർ 36 ദിവസത്തോളം ജയിലിൽ കിടക്കുകയും ചെയ്യുന്നു. കിടക്കുന്ന മാത്രമല്ല, അവർ ഈവൻ ഹൈക്കോടതി റിലീസ് ഓർഡർ ആക്കിയിട്ട് വരെ, അതായത് ഹൈക്കോടതിയിൽ നിന്ന് അവരെ റിലീസ് ചെയ്യണം, ആധാർ കാർഡ് വെരിഫൈ ചെയ്തിട്ട് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പോലും അവരെ റിലീസ് ചെയ്തില്ല. അതിൻ്റെ സ്റ്റാറ്റസ് അറിയില്ല. ആസ് പെർ അവരുടെ ക്രൈം റെക്കോർഡ്സ് പ്രകാരം പോലീസിന് ഇനി ഇവരെ അറസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ വേറെ യാതൊരു ഇതും ചെയ്തിട്ടില്ല. പോലീസ് ആകെ കൂടി ചെയ്തിട്ടുള്ളത് ഇവരാണെന്ന് ദാറ്റ് മീൻസ് കന്നിമൊഴി ആനന്ദി ആണെന്ന് പറഞ്ഞിട്ട് സുധേനയും സംഗീതനെയും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സുധീം സംഗീതയും അതിനുശേഷം റിലീസ് ഓർഡർ കിട്ടിയതിനു ശേഷം ഇവരെ കൃത്യമായിട്ട് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതിയിലും റിലീസ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായി. എന്നിട്ടും ഇവർ ചെയ്യാത്തത് കാരണം ഞങ്ങൾ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ഹേബിയസ് കോർപ്പസ് നമ്പർ ചെയ്തു എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും, ദാറ്റ് മീൻസ് പോലീസ് ഡി ജി പിക്കും ഒക്കെ ഇതിൻ്റെയൊക്കെ കോപ്പി പോയി. വെരി നെക്സ്റ്റ് ഡേ, വെരി നെക്സ്റ്റ് മോർണിംഗ് എനിക്കൊരു മെയിൽ, ഞങ്ങൾ വിടാൻ തയ്യാറാണ്. പോലീസ് ഇപ്പോഴും പോലീസ് അതിനുശേഷം യാതൊരുവിധ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള യാതൊരുവിധ ഇതും നമുക്കറിയില്ല അതിൽ എന്താണെന്നുള്ള. കാരണം ഈ ഫോൾസ് അറസ്റ്റിന്റെ മേലെ നമ്മൾ എന്തായാലും ഇതിന്റെ മേലെ തുടർ നടപടികൾക്ക് പോകാനാണ് നമ്മളെ തീരുമാനം. മലീഷ്യസ് പ്രോസിക്യൂഷൻ ഉണ്ട്, പിന്നെ ഇവർക്കെതിരെയുള്ള ഈ കേസൊക്കെ ക്വാഷ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. കേസ് നിലവിലുണ്ട്. അവരിപ്പോ അവരെ നാട്ടിലേക്ക് പോയി. അവര് കൃഷ്ണഗിരി തമിഴ്നാട് ജില്ലയാണ്. കൃത്യമായ മനുഷ്യാവകാശ പ്രശ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. കാരണം ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ റൈറ്റാണ് ഇൻഫ്രിഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സാമാന്യമായി ജീവിക്കുക അത് സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മേലെ ഞങ്ങൾ മലീഷ്യസ് പ്രോസിക്യൂഷനും പിന്നെ ഇത് ക്വാഷ് ചെയ്യേണ്ട പ്രൊസീഡിങ്സ് ചെയ്യേണ്ട തന്നെ ഇല്ല. കാരണം നമ്മളെ പേരിൽ കേസൊന്നും ഇല്ല, കേസുള്ളത് വേറെ ആളെ പേരിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്തായാലും ചെയ്യും, എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഒരു പോലീസ് ഈസ് ഓൾസോ പോലീസും നമ്മളുടെ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും അവരവരുടെ പാർട്ട് കൃത്യമായിട്ട് നിർവഹിച്ചാൽ മാത്രമേ ഒരു സിസ്റ്റത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പോലീസിൻ്റെ സൈഡിൽ നിന്ന് എല്ലാ രീതിയിലും വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുക, അത് ദാറ്റ് ഈസ് എഫക്റ്റിംഗ് ദ ജുഡീഷ്യറി. ദാറ്റ് ഈസ് ജുഡീഷ്യറിക്ക് എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എഫക്റ്റിംഗ് ദ കോമൺ പീപ്പിൾ. സാധാരണക്കാർക്കാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, വളരെ സാധാരണക്കാർക്ക്. ഇതിൽ ശരിക്കും ഇരയാക്കപ്പെട്ടിട്ടുള്ളത് തമിഴ്നാട് സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ആരും ഉണ്ടാവില്ല, അവർക്ക് എന്ത് സംഭവിച്ചാലും അവിടെ കിടന്നോട്ടെ എന്നുള്ള നിലപാടായിരുന്നു അതോറിറ്റീസിൻ്റെ കയ്യിൽ നിന്ന്, എസ്പെഷ്യലി ജയിൽ അതോറിറ്റീൻ്റെ കയ്യിൽ നിന്ന്. അവരെല്ലാം അവരുടെ പേപ്പർ വർക്ക് ക്ലിയർ ആക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം യാതൊരുവിധ അനുഭാവപൂർവ്വവും ഈ കാര്യങ്ങളൊന്നും പരിഗണിച്ചിട്ടില്ല. അനുഭാവപൂർവ്വം പരിഗണിക്കണം എന്ന് അല്ല ഞാൻ പറയുന്നത്, അതിൽ കൂടുതൽ നിയമപരമായി പരിഗണിക്കുക. ഒരു വ്യക്തിക്കുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സംരക്ഷിക്കുക, അതിന് ഈ അതോറിറ്റീസും കൂടി they are also bound to do that. പക്ഷേ അവർ അത് അങ്ങനെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്യുന്നില്ല. അല്ല, ഇപ്പോൾ ഈ പോലീസ് സിസ്റ്റം ആയിക്കഴിഞ്ഞാലും ജയിൽ സിസ്റ്റം ആയിക്കഴിഞ്ഞാലും എല്ലാറ്റിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വളരെ നല്ല രീതിയിൽ ജുഡീഷ്യറിക്ക് തന്നെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരും ഒക്കെയുണ്ട്. പക്ഷേങ്കിൽ ചില ആൾക്കാർ അത് അവരുടെ കൃത്യനിർവഹണത്തിലുള്ള പാളിച്ചകൾ കൊണ്ട് സാധാരണ ആൾക്കാർ അനുഭവിക്കേണ്ടി വരുന്നത്. எங்களை வந்து ஜுவலர் கேஸ் போட்டிருக்காங்க. நாங்கள் டிசைன் பார்க்க தான் வந்தோம். எங்களுக்கு பொய்யான கேஸை அட்ரஸ் பொய்யா போட்டு பொய் கேஸ் போட்டிருக்காங்க. 35 நாள் நாங்கள் உள்ளே வந்து நிதின் சார் தான் எங்களை எடுத்தாரு. ஹைகோர்ட்ல ஒரு சார் ஹெல்ப் பண்ணிக்கிறாரு. நிதின் சாரோட உதவியால தான் நாங்கள் வந்தோம். அவருக்கு நன்றி சொல்லிக்கிறோம்.